ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റ് അഡ്വൈസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സൂരജാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ കുറച്ച് നാളായിട്ട് ഒരു കമ്പനി അനാലിസിസ് വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ലോങ് ടൈമിലേക്ക് നമുക്ക് വാങ്ങി വയ്ക്കാവുന്ന കമ്പനി അനാലിസിസ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് കമ്പനിയൊക്കെ നമ്മൾ പറഞ്ഞ ലെവലിൽ നിന്ന് വില കയറിപ്പോയിട്ട് പിന്നീട് ഇറങ്ങി വന്നിട്ടുണ്ട്. ചില കമ്പനി അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ പലരും കമൻറ്റ് ചെയ്യുന്ന കണ്ടു, അതിൻ്റെ എന്ത് ചെയ്യണം, വിൽക്കണോ, ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ടോ മുതലായ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് തരാം. അതുപോലെ ഈ കമ്പനികൾ ഇനിയും വാങ്ങാത്തവർക്ക് വാങ്ങാനായിട്ടൊരു സാധ്യത കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം മൾട്ടിബാഗേഴ്സ് തന്നെയാണ്. ഞാൻ എൻ്റെ അറിവിലും എൻ്റെ സ്റ്റഡീസിലും നിന്നിട്ടാണ് പറയുന്നത്. ചില കമ്പനീസ് ഓൾറെഡി ഇപ്പോൾ 90% പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ചില കമ്പനികൾ വാങ്ങിയ വിലയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഏതോ ഒരു കമ്പനി എന്തോ മറ്റോ ലോസിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ കമ്പനീസിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് മാത്രമാണ് ചെയ്യുന്നത്. ഇത് ഈ കമ്പനികളെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ കമ്പനി അനാലിസിസ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, ഞാനത് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ, വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എനിക്ക് പറയാനായിട്ടുള്ളത്, കഴിഞ്ഞ ദിവസം നമ്മളൊരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 100,000 ൽ നിന്ന് 10,000,000 രൂപ ഒരു 3-4 കൊല്ലം കൊണ്ട് എത്തുന്ന രീതിയിൽ മന്ത്ലി ഒരു 5% സ്വിംഗ് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കുന്ന രീതിയിലാണ് ഞാൻ ആ പരിപാടി പറഞ്ഞത്. അപ്പോൾ അത് ഇരു കഴിഞ്ഞിട്ട് സ്വീകരിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഒത്തിരി പേർക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു, അതിൽ എനിക്ക് വളരെയധികം സന്തോഷം. നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഓക്കെ, നമ്മളല്ലാതെ പേടിച്ചിരുന്നിട്ട്, അല്ലെങ്കിൽ ഇവൻ ഭയങ്കര തട്ടിപ്പാണ്, പുതിയ ബിസിനസ്സാണ്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ടി വരും, ഇതൊന്നും നടക്കാൻ പോണില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അവരെന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അല്ലാതെ അവരവരുടെ ലൈഫിൽ വിജയം നേടാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങളെൻ്റെ കൂടെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഈ ഒരു പ്രോജക്റ്റ് എൻ്റെ ഒരു പ്ലാൻ ഞാൻ തന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ശ്രമിക്കാം. നിങ്ങളുടെ അനാലിസിസ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ ശ്രമിക്കുക. ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് വിജയം നേടാനായിട്ട് സാധിക്കത്തുള്ളൂ. ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഇതാദ്യം ഒരു കുക്കിംഗ് ചാനലായിട്ടാണ് തുടങ്ങിയത്. ഓക്കെ, ഒരു കുക്കിങ്ങും ട്രാവലിംഗ് ചാനലായിട്ട് തുടങ്ങി. പിന്നീട് ഷെയർ മാർക്കറ്റിലെ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ ഇത് പ്യുവർ ഷെയർ മാർക്കറ്റ് മാത്രമുള്ള ചാനലായിട്ടാണ് പോകുന്നത്. ഏതാണ്ട് 1.5 കൊല്ലം കൊണ്ട് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് നേടാൻ കഴിയുന്നതെന്ന് ഞാൻ ഒരിക്കലും ആലോചിച്ചൊരു കാര്യമല്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ എന്തിനെങ്കിലും വളരെയധികം ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക, അത് നേടാൻ സാധിക്കും. അങ്ങനെ ഒരു ശ്രമം മാത്രമാണ് എൻ്റെ ഈ പ്രോജക്റ്റ്. ഇതിനോട് സഹകരിക്കാൻ തയ്യാറായ എല്ലാവരോടും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയുടെയും വിജയം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കമ്പനി അനാലിസിസിൻ്റെ പ്ലേലിസ്റ്റ് എവിടെയാണ് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ചാനൽ. ഇതിനകത്ത് ഇവിടെ പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കമ്പനി അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ വീഡിയോസ് ഇവിടെ സൈഡിൽ വരും. നിങ്ങൾക്ക് താല്പര്യമുള്ള വീഡിയോസ് എടുത്ത് കാണാം. പല എനിക്കിവിടെ 8 കമ്പനീസിൻ്റെയാണ് നമ്മളിതുവരെ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഗ്രൂപ്പിലും 1-2 കമ്പനീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് വരുന്ന ആഴ്ചകളിൽ അതിനെ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരെ നമ്മുടെ സ്റ്റോക്കുകളുടെ ലെവലുകളിലേക്ക് ഒന്ന് പോകാം. ഫസ്റ്റ് സ്റ്റോക്ക് RT ഇൻഡസ്ട്രീസ് ആണ്. നമ്മൾ ആദ്യം വീഡിയോ ചെയ്തതും RTയുടെ തന്നെയായിരുന്നു. RT ആ ഒരു ബോണസിൻ്റെ സമയത്തായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തത്. അപ്പോൾ ഏതാണ്ട് 1,800 രൂപയിൽ ട്രേഡ് ചെയ്തിരിക്കുമ്പോഴാണ് ഇതിനകത്ത് നമ്മളൊരു ബൈ പറഞ്ഞത്. അപ്പോൾ ബോണസ് ശേഷം അത് 900 രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെക്കമെൻഡ് അറ്റ് 900 എന്നാണ് എന്നോട് എഴുതിയിരിക്കുന്നത്. ഈ ഡേറ്റിലൊക്കെ സംശയമുള്ളവർ നമ്മുടെ വീഡിയോൻ്റെ ഡേറ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹൈ വന്നിരിക്കുന്നത് ഏതാണ്ട് 987 വരെ എൻ്റെ ഹൈ വന്നിട്ടുണ്ട്. അപ്പോൾ 9.4% വരെ പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനകത്ത് ഏകദേശം ഒരു 960-970 റേഞ്ചിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. കാരണം ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ഇവിടെ ഫോം ചെയ്യുന്നു. അതുപോലെ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഇതൊരു ട്രാങ്കിൾ പാറ്റേൺ പോലെയാണ് ഇപ്പോൾ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനിവിടെ ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ 2-ാമത് റീഎൻട്രി എടുക്കും വരുന്ന ദിവസങ്ങളിൽ. മേ ബി നാളെയോ മറ്റന്നാളോ ഈ ഒരു 910 റേഞ്ചിൽ ഞാൻ ഇതിനകത്ത് റീഎൻട്രി എടുക്കും. ഒരു സെപ്റ്റംബർ പകുതിയോടുകൂടി തന്നെ ഇതൊരു ബ്രേക്ക് ഔട്ട് തന്ന് വീണ്ടും മുകളിലേക്ക് കയറുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പല ബ്രോക്കറേജ് ഹൗസുകളും 1,000, 1,050, 1,100 ഒക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു സ്റ്റോക്കാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് വീഡിയോ ഉണ്ട്. അത് താല്പര്യമുള്ളവർ കണ്ട് നോക്കുക. ഓക്കെ, കണ്ട് താല്പര്യമുള്ളവർക്ക് ഇനിയും എൻട്രി എടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ എൻട്രി എടുക്കാനായിട്ടുള്ളൊരു അവസരമുണ്ട്. പിന്നെ നമ്മൾ ടെക് മഹീന്ദ്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെക് മഹീന്ദ്ര ഒരു മന്ത്ലി ചാനൽ പാറ്റേൺ ബ്രേക്കൗട്ട് കഴിഞ്ഞിട്ട് റീടെസ്റ്റിലാണ് നമ്മൾ എൻട്രി പറഞ്ഞത്. 1,050 രൂപയുടെ അടുത്തായിരുന്നു എൻട്രി പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ജൂലൈ 14-ാം തീയതിയോ 13-ാം തീയതിയോ എന്തോ ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. 1,050 അടുത്തായിരുന്നു സപ്പോർട്ട്. അവിടെയാണ് എൻട്രി എടുക്കാൻ പറഞ്ഞത്. അത് നിസ്സാരം, 1-2 മാസം കൊണ്ട് നമുക്കൊരു 40% അടുത്ത് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും എന്താണ് ഒരു ബ്രേക്കൗട്ടിലേക്കാണ് ടെക് മഹീന്ദ്ര പോകുന്നത്. ഇതെന്താണ്, ഇതൊരു ബോക്സ് ടൈപ്പ് പാറ്റേൺ ആണല്ലേ. അപ്പോൾ ഈ ബോക്സ് ടൈപ്പ് പാറ്റേണിൽ നിന്ന് ഒരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഇത് മൂവ് ചെയ്യും. ഇതിൻ്റെ
വീഡിയോൻ്റെ തമ്പനയിൽ 100% റിട്ടേൺസ് വരെ നേടാമെന്നാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഓൾറെഡി നമുക്ക് 40% റിട്ടേൺ സ്റ്റോക്ക് തന്നു കഴിഞ്ഞു. ഇനി ഇത് മൂവ് ചെയ്യും, ഇത് 2000 മുകളിലേക്ക് ട്രേഡ് ചെയ്യുന്ന തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഞാൻ ഇതിനകത്ത് ഏതാണ്ട് 1350 എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ നമ്മുടെ ചാനലിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സിറ്റ് ആവാൻ കാരണം പ്രൊമോട്ടേഴ്സ് കുറച്ച് ഷെയർസ് സെല് ചെയ്യുന്നത് കണ്ടിട്ടാണ് എക്സിറ്റ് ആയത്. പക്ഷേ അവർ വീണ്ടും അത് തിരിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ബോക്സ് പാറ്റേണിലേക്ക് വന്ന് കറക്ഷൻ വന്നപ്പോൾ പ്രൊമോട്ടേഴ്സ് ഷെയർസ് തിരിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും എൻട്രി എടുക്കാം. അപ്പോൾ ഇതിനകത്ത് എൻട്രി എടുക്കേണ്ടത് ഒന്നെങ്കിൽ നമുക്ക് ഇനി ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോൾ ഒരു 1450 മുകളിലേക്കൊക്കെ ഒരു എൻട്രി എടുക്കാം, അല്ലെങ്കിൽ താഴെ ഒരു 1430 ആ റേഞ്ചിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സപ്പോർട്ടിലൊരു എൻട്രി എടുക്കാം. പിന്നെ ക്ഷമ വേണം, ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ ഷെയർ മാർക്കറ്റിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കത്തുള്ളൂ. ക്ഷമയില്ലെങ്കിൽ നിങ്ങളുടെ കാശ് പോലും മാത്രമേ ഉണ്ടാവത്തുള്ളൂ. നമ്മളൊരു സ്റ്റോക്ക് ഇപ്പോൾ ഞാനോ അല്ലെങ്കിൽ വേറെ ഏതോ യൂട്യൂബറോ ഏത് അനാലിസ്റ്റ് ആയാലും അദ്ദേഹം പറയുന്ന ഏതൊരു സ്റ്റോക്ക് എടുക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ അനാലിസിസ് നിങ്ങൾ സ്റ്റോക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. ലോങ് ടൈമിലേക്കാണെങ്കിൽ പ്രത്യേകിച്ചും ചിലപ്പോൾ ആ സ്റ്റോക്ക് ഒരു കൊല്ലം വരെ അവിടെ അനങ്ങാണ്ട് കിടക്കും, പക്ഷെ അത് മൂവ് ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ അനാലിസിസിൽ അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ അനാലിസിസിൽ വിശ്വസിക്കുക. അതുപോലെ ആര് പറഞ്ഞാലും, ഞാൻ ഉൾപ്പെടെ ആര് പറഞ്ഞാലും നിങ്ങളുടേതായ രീതിയിൽ സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുക. ഓക്കെ, അപ്പോൾ ടെക് മഹീന്ദ്ര ഇനിയും ഇത് മുകളിലോട്ട് ഒത്തിരി യാത്ര ചെയ്യാനുണ്ട്, താല്പര്യമുള്ളവർക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ ഫിനലെക്സ് ഇൻഡസ്ട്രീസ് നമ്മൾ റെക്കമെൻഡ് ചെയ്തതെന്ന് പെട്ടെന്നൊരു മൂവ്മെൻറ്റ് തന്നിട്ട് ബോട്ടം ലെവലിലേക്ക് വന്ന സ്റ്റോക്കാണ്. നമ്മൾ റെക്കമെൻഡ് ചെയ്തത് ഏതാണ്ട് 176 അടുത്തായിരുന്നു, ഏകദേശം അതൊരു 197 ആയിരുന്നു അതിൻ്റെ ഹൈ വന്നത്. പക്ഷേ അവിടെ നിന്ന് നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് വന്നത്, അപ്പോൾ 15%. നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല, ഞാനിപ്പോഴും ഹോൾഡ് ചെയ്യുകയാണ്. ഈ സ്റ്റോക്ക് ഉടനെ തന്നെ ഇവിടെ ഇന്ന് ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ഇതെന്തായിരുന്നു, ഒരു ബിയറിഷ് ചാനലായിരുന്നു മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് അദ്ദേഹം സപ്പോർട്ട് എടുത്ത് സ്റ്റോക്ക് ഇന്നൊരു ബ്രേക്ക് ഔട്ടും റീടെസ്റ്റും തന്നിട്ടുണ്ട്. ഇതുടനെ തന്നെ ഇതിൻ്റെ മുകളിലേക്കുള്ള മൂവ്മെൻറ്റ് ആരംഭിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 10-40 കൊല്ലത്തോളം പഴക്കമുള്ള നമ്പർ 1 ടോപ്പ് കമ്പനിയാണ് ഫിനോലെക്സ് ഇൻഡസ്ട്രീസ് കേട്ടോ. പേരിനാ ടൈപ്പ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിലെല്ലാം ഓൾറെഡി നിങ്ങൾ കണ്ടതായിരിക്കും, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതിൻ്റെ പേര് ടൈപ്പ് ചെയ്തിട്ടാത്തത്. അപ്പോൾ ഫിനലെക്സ് ഇൻഡസ്ട്രീസ് അഥവാ ഫിനലെക്സ് പൈപ്പ്സ് ആണ്, ഫിനലെക്സ് പൈപ്പ്സ് പേര് മാറ്റിയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു ടോപ്പ് കമ്പനിയാണെന്ന്. അപ്പോൾ ഇത് സ്പ്ലിറ്റിന് ശേഷമാണ് ഈ ഒരു ലെവലിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയായാലും ഒരു 500 ഒക്കെയാണ് എൻ്റെ ടാർഗറ്റ്. ഒരു 1-2 ഒരു 500 എത്തുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാനിത് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് വാങ്ങി ഹോൾഡ് ചെയ്യാവുന്നതാണ്. ദെൻ പ്രൈവേഗ് കമ്മ്യൂണിക്കേഷൻസ് ഇവിടെ പേര് കിടക്കുന്നുണ്ട്. പ്രൈവേഗ് കമ്മ്യൂണിക്കേഷൻ ഒരു ഭയങ്കര ഒരു ട്രെൻഡ് സെറ്റർ തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ റെക്കമെൻഡ് ചെയ്ത പ്രൈസിൽ നിന്ന് ഏതാണ്ട് 83 July 9 എന്നാണ് റെക്കമെൻഡ് ചെയ്തത്. അവിടെ നിന്ന് 139 ഹൈ വരെ പോയിട്ടുണ്ടായി, അതായത് 71% ആണ് അതിൻ്റെ ഹൈയിൽ നമുക്ക് പ്രോഫിറ്റ് വന്നത്. പിന്നെ നോർമലി കറക്ഷൻ വന്നു, കറക്ഷൻ വന്നതിന് ശേഷം ഇപ്പോൾ ഒരു യു ഷേപ്പ് റിക്കവറി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇന്ന് നല്ലൊരു ഗ്രീൻ കാൻഡിൽ നല്ലൊരു സൈൻ തന്നെയാണ്, വീണ്ടും ഇത് അപ്പോവേർഡ് മൊമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഞാൻ കരുതുന്നത്. ഇതൊരു പഴയ ഹെൽത്ത് കമ്പനീനെ പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷൻ ടേക്ക് ഓവർ ചെയ്താണ്. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന ഈ ഒരു December 15 തൊട്ട് ഇവരുടെ സീസണാണ്, ഇവരുടെ കുറച്ച് ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആകും. അപ്പോൾ ആ ഒരു ഡേറ്റ് ആകുമ്പോഴത്തേക്കും ഇവർ വീണ്ടും അവരെ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് തന്നെ തിരിച്ചെത്തുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു 2 ഒരു 500 അടുത്തൊക്കെ എത്താനുള്ളൊരു സാധ്യത ഈ കമ്പനിയിൽ ഞാൻ കാണുന്നുണ്ട്. എനിവേ ഇവരുടെ ക്വാർട്ടർ റിസൾട്ടൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഇനി എൻട്രി എടുക്കാത്തവർക്കും എൻട്രി എടുക്കാം. എൻട്രി മുകളിലൊക്കെ ചാടിക്കേറി എൻട്രി എടുത്തവരും ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും ഒരു പറന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കിൽ ചാടിക്കേറി എടുക്കരുത്, വെയിറ്റ് ചെയ്യുക. ആ സ്റ്റോക്ക് എവിടെയെങ്കിലും ഒരു അക്യുമുലേഷൻ സംഭവിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സംഭവിക്കും, ആ സ്റ്റേജിൽ മാത്രം അതിൻ്റെ സപ്പോർട്ട് എവിടെയെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം എൻട്രി എടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻട്രി എടുത്തിരുന്ന സ്റ്റോക്ക് താഴേക്ക് വരുമ്പോൾ നമുക്ക് വിഷമവും, ഇതെന്തോരം ഇടിയും ഇതെന്തോരം ഇടിയും. അത് മനുഷ്യ സാഹചര്യമാണ്, കാരണം അത് പൈസ വെച്ചിട്ടുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ മാക്സിമം മുകളിൽ ലെവലുകളിൽ എൻട്രി എടുക്കൽ ഒഴിവാക്കുക. അപ്പോൾ ഇതിനെയും തിരിച്ചു കയറും, ക്ഷമയോടെ കാത്തിരിക്കുക. 71% ഉണ്ട് നമുക്ക് അതിൻ്റെ ഹൈയിൽ പ്രോഫിറ്റ് തന്നത്. തന്നത് വെറും എനിക്ക് തോന്നുന്നു 1, 2, 3, 4, 5, 6, 7, 8, 9 ദിവസം കൊണ്ടാണ് 71% റിട്ടേൺസ് അന്ന് തന്നിട്ടുണ്ടായിരുന്നത്. വീണ്ടും കറക്ഷൻ വന്നിരിക്കുകയാണ്. അടുത്തത് ബെൻസാലി എഞ്ചിനീയറിംഗ് പോളിമർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. BEPL എന്ന് സെർച്ച് ചെയ്യുക, ബെൻസാലി എഞ്ചിനീയറിംഗ് പോളിമർ. ഇതേതാണ്ട് 165-170 ലെവലിലെ മറ്റുമാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്തത്. പിന്നീട് ഒരു ഹൈ വന്നു, 209 വരെ ഹൈ വന്നു, ഏതാണ്ട് 23% അടുത്ത് പ്രോഫിറ്റിൻ്റെ അടുത്തേക്ക് വന്നിട്ട് താഴെ കറക്ഷൻ വന്നേക്കാണ്. ഇതിനകത്ത് ഫണ്ടമെൻ്റൽ കണ്ടീഷൻസൊക്കെ ബെറ്റർ തന്നെയാണ്, വേറെ ചേഞ്ചൊന്നും വന്നിട്ടില്ല. ഈവൻ ഈ ട്രെൻഡ് ലൈനിലൊരു ബ്രേക്ക് ഡൗൺ കാണുന്നുണ്ടെങ്കിലും അത് മുന്നേ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല, തിരിച്ച് കയറുന്ന തന്നെ വിശ്വസിച്ചിട്ട് ഞാൻ ഹോൾഡ് ചെയ്യുന്നു. വേറെ ഡേഞ്ചറസ് സംഭവങ്ങളൊന്നും ചാർട്ടിലും ഫണ്ടമെൻ്റൽസിലും കാണാനില്ല. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ജൂൺ ക്വാർട്ടറിലെ റിസൾട്ട് വന്നപ്പോൾ FII ഹോൾഡിങ് 2% കൂട്ടിയിട്ടുണ്ട്.
ഓക്കെ എഫ് ഐ എന്ന് പറഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 2% ഹോൾഡിംഗ് കൂട്ടിയിട്ടുണ്ട്. അവർക്ക് ഇനി 3 മാസം കഴിയാതെ ഈ ഷെയർസ് വിൽക്കാനും പറ്റത്തില്ല. അവർ വാങ്ങിച്ചിരിക്കുന്ന ഷെയർസ്. അപ്പോൾ എൻ്റെ പേര് തന്നെ ഇതെന്തായാലും ക്ഷമയോടെ ഹോൾഡ് ചെയ്യുക, നല്ല റിസൾട്ട് തന്നെ നമുക്ക് തരും. ദെൻ ഗബ്രിയൽ ഇന്ത്യ ലേറ്റസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്തതാണ്. ഒരു വാങ്ങാത്തവർക്ക് ഇനിയും വാങ്ങാം, ഒരു 140 എടുത്ത് വാങ്ങിക്കാം. ഇത് പഴയ ഷെയറാണ് കേട്ടോ, ഒത്തിരി നാൾ പഴക്കമുള്ള ഷെയറാണ്. നമ്മുടെ എൻ്റെ ഫാദറിൻ്റെ ഓപ്ഷൻസ് അല്ലറ എന്നുള്ള കാര്യം കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. എൻ്റെ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഷെയർ കണ്ടെത്തി പുള്ളിയെടുത്ത് പറഞ്ഞപ്പോൾ അത് ഭയങ്കര പഴയ ഷെയറാണ്, പക്ഷേ അവരുടെ ഷോക്ക് അബ്സോർബറൊക്കെ ഭയങ്കര സൂപ്പറാണ്. ഏത് വർഷം പോയിട്ട് ഏത് ഷോക്ക് വേണമെന്ന് വെച്ചാൽ ഗബ്രിയലിൻ്റെ പറയും, പക്ഷേ പ്രൈസിന് മൂവ്മെൻറ്റ് കുറവാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഏതൊരു സീനിയർ ആയിട്ടുള്ള ഒരു സബ്സ്ക്രൈബറും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 5-6 കൊല്ലമായിട്ട് ഇത് ഹോൾഡ് ചെയ്യുന്നു, മൂവ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇതിനിപ്പം മൂവ്മെൻറ്റ് വരും. അത് മൂവ്മെൻറ്റ് വരാനുള്ള കാരണം എന്താണെന്ന് നമ്മുടെ കമ്പനി അനാലിസിസ് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. 2025 വരെ ഈ ഷെയർ ഹോൾഡ് ചെയ്യാനുള്ള ക്ഷമ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഷെയർ നിങ്ങളെ ലക്ഷ്യപ്രഭുവാക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എനിക്ക് സംശയമില്ല, ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി ടിപ്സ് ഇൻഡസ്ട്രീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നമ്മൾ പറഞ്ഞതിൽ ലോസിൽ നിൽക്കുന്ന ഒരു ഷെയറാണ് ടിപ്സ് ഇൻഡസ്ട്രീസ്. കാരണം ലെവൽ ഇച്ചിരി കൂടിപ്പോയി. നമ്മൾ ബൈ എടുത്തത് 1258-60 റേഞ്ചിലായിരുന്നു. അതിനുശേഷം ഒരു സ്റ്റീപ്പായിട്ടൊരു കറക്ഷനിലേക്ക് വന്നിട്ട് ഇപ്പോൾ ചെറിയൊരു റിക്കവറി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. തിരിച്ച് കയറും. ഇതിനകത്തൊരു ഇത് വരുന്നുണ്ട് ന്യൂസ്, നമ്മുടെ വാല്യൂ അൺലോക്കിംഗ് ന്യൂസ് വരുന്നുണ്ട്, ഇവർ സ്പ്ലിറ്റ് ആവുന്നത്. അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതും തിരിച്ച് കയറും, ഞാൻ വിറ്റിട്ടില്ല, ഞാനിപ്പോഴും ഹോൾഡിംഗ് ആണ്. തിരിച്ച് കയറുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഒരു 50% ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 1300 അല്ലെങ്കിൽ 1500 വരെയൊക്കെ സ്റ്റോക്ക് എങ്ങനെയായാലും മൂവ് ചെയ്യും. അതുവരെ ക്ഷമയോടുകൂടി ഇരിക്കുക. ഇതിനകത്ത് നിങ്ങൾ ചാർട്ട് നോക്കിയാൽ കാണാൻ പറ്റും എപ്പോഴും എന്തുണ്ട്, ചെറിയൊരു കറക്ഷൻ വന്നിട്ടാണ് സ്റ്റോക്ക് കയറി പോകുന്നത്. കറക്ഷൻസ് എപ്പോഴും സ്റ്റോക്കിന് നല്ലതാണ്. അപ്പോൾ ഇത് ഞാൻ ഹോൾഡ് ചെയ്യുന്നു. ദെൻ അഡ്വാൻസ്ഡ് എൻസൈം ടെക്നോളജീസ്, ഇത് മാത്രമാണ് ചെറിയ ഒരു ഡൗട്ടിൽ ഞാനിപ്പോൾ നിൽക്കുന്നത്, എക്സിറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന്. കാരണം കുറേ നാളായിട്ട് ഒരു ബീറിഷ് സംഭവമാണ് കാണുന്നത്. ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ പോലെയാണ് തോന്നിയത്. വീണ്ടും കറക്ഷൻ വന്നു, അതിന് കയറിപ്പോകാനായിട്ടുള്ളൊരു എനർജി കിട്ടുന്നില്ല. എനിവേ ഇപ്പോഴും ഹോൾഡ് ചെയ്യുകയാണ്. ഞാൻ എക്സിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യും. 370-375 റേഞ്ചിലായിരുന്നു ബൈ പറഞ്ഞത്. ഇപ്പോഴും ഏകദേശം ആ റേഞ്ചിൽ തന്നെയാണ്. വല്ല പ്രോഫിറ്റും ലോസും ഒന്നുമില്ല, കോസ്റ്റ് ടു കോസ്റ്റാണ്. എങ്ങാനും ഞാൻ എക്സിറ്റ് ആവുകയാണെങ്കിൽ ചാനലിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഇത് നമ്മുടെ പൊസിഷൻ ഹോൾഡ് തന്നെയാണ്. പിന്നെ സോന BLW പ്രിസിഷൻ ഫോർജിങ് അഥവാ സോന കോംസ്റ്റാർ, IPO സമയത്ത് IPO റിവ്യൂ വീഡിയോ ഞാൻ ചെയ്തതാണ്. വളരെ പ്രോമിസിങ് ആണെന്ന് ഞാൻ പറഞ്ഞതാണ്. 2500 കോടി രൂപയാണ് ഇവരുടെ IPO ഇൻവെസ്റ്റേഴ്സ്, നമ്മുടെ LIC ഒക്കെ പോലത്തെ മ്യൂച്വൽ ഫണ്ടുകാർ വാങ്ങിക്കൂട്ടിയത്. മറ്റേ ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയത്തില്ല അവർ. അപ്പോൾ അന്ന് പറഞ്ഞതാണ് ഇതൊരു നെക്സ്റ്റ് ജൻ മൾട്ടിബാഗർ ആകും എന്നുള്ള കാര്യം 100% ഗ്യാരണ്ടി പറഞ്ഞത്. കുറേ പേരൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ചൊറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിവേ ഇപ്പോൾ അത് നല്ല റിസൾട്ട് നമുക്ക് തന്നിട്ടുണ്ട്. 364 ആയിരുന്നു അതിൻ്റെ ലോ, 340 ലോ വന്നത്. ലിസ്റ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു 360 ആയിരുന്നു. നമ്മളത് നോക്കുന്നില്ല. 400 ഞാൻ വീണ്ടും ഒരു ബൈ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും ചാനലിലും മെൻഷൻ ചെയ്തത്. 400 ബൈ എടുത്തവർക്ക് ഇപ്പോൾ ഒരു 40% പ്രോഫിറ്റിൻ്റെ അടുത്തായിരിക്കും നിൽക്കുന്നത്. എനിക്ക് 40% പ്രോഫിറ്റ് ഇല്ല, കാരണം ഞാൻ വീണ്ടും ഒരു 400 മറ്റോ സ്റ്റോക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പേരിൽ എനിക്കിപ്പോൾ എനിക്ക് തോന്നുന്നു 20-25% പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ഇതിനെയും കയറും. ഇതൊരു 1000 മുകളിൽ മിക്കവാറും ഈ കൊല്ലം അല്ലെങ്കിൽ അടുത്ത കൊല്ലം ആദ്യം തന്നെ ട്രേഡ് ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ ഇലക്ട്രിക് വാഹന വിപണി വളരും തോറും ഇവൻ ഭയങ്കര റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുള്ള സ്റ്റോക്കാണ്. ഇപ്പോൾ ഇതിൻ്റെ ചാർട്ടിൻ്റെ പാറ്റേൺ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നു, പക്കാ ബുള്ളിഷാണ് അല്ലേ. ചെറിയ കറക്ഷൻ വരുന്ന അവിടെ നിന്ന് പോകുന്നതെന്ന് പറയുന്നത് നല്ല ബുള്ളിഷായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ചിലപ്പോൾ എനിക്ക് കൂടെ 2-3 ദിവസം ഒരു കറക്ഷൻ കിട്ടിയേക്കാം. ഇനി അതൊരു സപ്പോർട്ട് 1525 ഇനി ഒരു സപ്പോർട്ട് എടുക്കാനായിട്ടൊരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആ ലെവലിലേക്ക് വന്നുകഴിഞ്ഞാൽ ആഡ് ചെയ്യാത്തവർക്ക് കുറച്ച് ആഡ് ചെയ്യാം. ദെൻ ലക്ഷ്മി ഓർഗാനിക്സ് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ 263 സ്റ്റഡി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. മൾട്ടിബാഗർ ഫോർ ഷുവർ എന്ന് പറഞ്ഞാണ് ഇത്. നമുക്ക് 92% റിട്ടേൺസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്ന് മുതലാണ് August 2 കൊടുത്തിട്ട് ഇന്ന് September 6. അപ്പോൾ ഏകദേശം 1 മാസത്തിൻ്റെ അടുത്ത് ആയിട്ടുള്ളൂ നമുക്ക് 92% റിട്ടേൺസ് തന്ന നമ്മുടെ ഒരു മെഗാ ബമ്പർ പിക്ക് തന്നെയായിരുന്നു ലക്ഷ്മി ഓർഗാനിക്സ്. അത് ടെലഗ്രാം ഗ്രൂപ്പിലാണ് ഈ ലെവലിൽ മെൻഷൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 300 ബ്രേക്ക് ഔട്ട് കിട്ടിയപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മെൻഷൻ ചെയ്തോ ഇല്ലയോ, ഞാൻ ചുമ്മാ തള്ളണാണോ എന്നൊക്കെ ഡൗട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തരാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കിടക്കുന്നുണ്ട്, 300 റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ 300 എടുത്തവർക്ക് ഇപ്പോൾ 68% പ്രോഫിറ്റിലായിരിക്കും.
താഴെ ലെവലിൽ നിന്നെടുത്തവർക്ക് 92% പ്രോഫിറ്റിലായിരിക്കും. ഞാനിത് 72% പ്രോഫിറ്റിലാണ്, കാരണം ഞാൻ ഈ ഒരു ബ്രേക്കൗട്ട് മുന്നേ കണ്ടിട്ട് ഒരു 294 ആയപ്പോൾ വീണ്ടും കുറച്ച് കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വീണ്ടും ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു നിയറസ്റ്റ് സപ്പോർട്ട് ഒരു 485 ഒരു സപ്പോർട്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് കൂടിയിട്ടും കൂടി ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇതും ഒരു 1000 above ട്രേഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ദീപക് നൈട്രേറ്റിൻ്റെ ഒക്കെ പോലെ ആ ഒരു ഗ്രോത്ത് കാണാനായിട്ടുള്ള സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. ഇതിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ വേറെ അടുത്ത് വരാൻ പോകുന്ന ഒരു കമ്പനിയുടെയും വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. വരുന്ന ആഴ്ചകളിൽ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ചെയ്യുന്നതായിരിക്കും. ദെൻ ഫിഎം ഇൻഡസ്ട്രീസ് നമ്മുടെ ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്ത സ്റ്റോക്കാണ്. ചാനലിട്ടോ ഇല്ലയോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. 985 നമ്മൾ റെക്കമെൻഡ് ചെയ്തത്. 1172 ആണ് ഹൈ വന്നിരിക്കുന്നത്. അതായത് 20% പ്രോഫിറ്റ് വന്നത് 5 ദിവസം കൊണ്ട് 20% പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ഇതും ലോങ് ടൈം സ്റ്റോക്ക് ആണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ഞാൻ ലോങ് ടൈമിന് എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിൽ ഞാൻ വാങ്ങിച്ചിട്ടിരിക്കുന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ ഫിഎമ്മിലും ഇനി ഒരു എൻട്രി പോസിബിൾ ആണ്. ഇതിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 1070 ഇനി ഒരു ബ്രേക്കൗട്ട് വരാനായിട്ട് സാധ്യതയുള്ളത് 1186 മുകളിലേക്കാണ്. അപ്പോൾ അത് ബ്രേക്കൗട്ടുള്ള സപ്പോർട്ടിലോ എൻട്രി എടുക്കാൻ ശ്രദ്ധിക്കാം. ഇതിൻ്റെയും ഫണ്ടമെൻ്റൽ അനാലിസിസ് വീഡിയോ ചെയ്തിട്ടില്ല, വരുന്ന ആഴ്ചകളിൽ ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും സ്റ്റോക്കുകളെ പറ്റിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആർക്കെങ്കിലും പുതുതായിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമ്മുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിക്കുക. അക്കൗണ്ട് ഓപ്പൺ ആകുമ്പോൾ എനിക്ക് വാട്സാപ്പിൽ ക്ലയൻറ്റ് കോഡ് അയച്ചാൽ ഞാൻ ആഡ് ചെയ്യാം. നമ്മുടെ ഗ്രൂപ്പ് വഴിയായിരിക്കും നമ്മുടെ 1 lakh to 10 lakh പ്രോജക്റ്റിൻ്റെ കോഴ്സും ഇടുന്നത്. അതുപോലെ തന്നെ ലൈവ് സ്വിംഗ് ട്രേഡിംഗ് കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. വർക്ക് ചെയ്യുന്നവർക്കും ലൈവ് അറ്റൻഡ് ചെയ്യാൻ സമയമില്ലാത്തവർക്കും വേണ്ടി പ്രീ റെക്കോർഡഡ് കോഴ്സും ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ വാട്സാപ്പ് ചെയ്യാം. പിന്നെ ഷെയർ മാർക്കറ്റിലേക്ക് പുതുതായിട്ട് വന്നവർക്ക് വേണ്ടിയിട്ട് ഫണ്ടമെൻ്റൽസിൻ്റെയും ടെക്നിക്കൽസിൻ്റെയും ബേസിക്സ് മാത്രം കവർ ചെയ്യുന്ന ചെറിയൊരു കോഴ്സുണ്ട്. ഒരു 5 videos മാത്രമുള്ള ഏകദേശം ഒരു 2.5 hour ഡ്യൂറേഷനിൽ ചെറിയൊരു കോഴ്സും കൂടി ഞാൻ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഒത്തിരി പേരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ ബേസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് സമീപിക്കാം. ഇതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ. വിളിച്ച് കഴിഞ്ഞാൽ കിട്ടണമെന്നില്ല, പക്ഷേ വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവൈലബിൾ ആയിരിക്കും. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് വാട്സാപ്പ് ചെക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഞാൻ റെസ്പോണ്ട് ചെയ്യും. ദയവായി വാട്സാപ്പ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നെഗറ്റീവ്സ് മാറ്റി വയ്ക്കുക. നെഗറ്റീവ്സ് ഉള്ളവരെ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവ്സ് മാത്രമായിട്ട് മുന്നോട്ട് പോകട്ടെ. ശ്രമിക്കുക, ശ്രമിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിജയം നേടാൻ സാധിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ കാണാം. അതിലെല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. താങ്ക് യു.